അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണിത്, കാരണം 100,000 സബ്സ്ക്രൈബർ ആയതിനു ശേഷം ആദ്യത്തെ വീഡിയോയാണ്. ഒരു യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്വപ്നമായിരിക്കും ആ ചാനല് 100,000 സബ്സ്ക്രൈബർ കടക്കുക എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷമുണ്ട്. ഈ ഒരു അവസ്ഥ എനിക്ക് സമ്മാനിച്ചത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏറ്റവും കൂടുതൽ ഞാൻ നന്ദി പറയേണ്ടത് ആദ്യം അള്ളാഹു സുബ്ഹാനഹു വതആലയോടും, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടുമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ 2 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ചരിത്രം എന്ന് തുടങ്ങി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പിന്നിട്ട വഴികൾ, അത് സംബന്ധിച്ചിട്ടൊരു കഥ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അതന്ന് നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെ തന്നെ നാളെ 11 മണിക്ക് നമ്മളൊരു ലൈവ് വരുന്നുണ്ട്, 100,000 സബ്സ്ക്രൈബറുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്പെഷ്യൽ ലൈവില് വരുന്നുണ്ട് ഇൻഷാല്ലാ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ അറിയിക്കാനുള്ളത്, 100,000 സബ്സ്ക്രൈബർ ആകുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് പല രൂപത്തിലുള്ള സംഭവങ്ങൾ, ആഘോഷങ്ങളൊക്കെ നടത്തലുണ്ട്. കേക്കുകൾ മുറിച്ചും അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മളിവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ 100,000 സബ്സ്ക്രൈബർ ആയതുമായി ബന്ധപ്പെട്ട് ഒരു ഖുർആൻ പാരായണ മത്സരം നടത്താൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ കരുതിയിരുന്നു ഇങ്ങനെ ആവുകയാണ് എങ്കിൽ ഒരു മത്സരം, എന്തെങ്കിലും ഒരു പുതുമയാർന്ന പദ്ധതി നടത്തണമെന്ന് മനസ്സിൽ ലക്ഷ്യമുണ്ടായിരുന്നു. അത് പരിശുദ്ധമായ റമദാനിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു. റമദാനിൽ ആയതുകൊണ്ട് തന്നെയാണ് ഒരു ഖുർആൻ പാരായണ മത്സരം സംഘടിപ്പിക്കാം എന്ന് കരുതിയിട്ടുള്ളത് ഇൻഷാല്ലാ. അപ്പൊ നമ്മൾ അതിന്റെ നിബന്ധനകൾ ഒന്ന് വായിക്കുകയാണ്. ആ നിബന്ധനകൾക്കനുസരിച്ച് ശരിയാം വിധം ശ്രദ്ധിച്ച് അതനുസരിച്ചിട്ട് മത്സരത്തിൽ പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വിദ്യാർത്ഥികൾക്കുള്ള ഒരു മത്സരമാണ് ഇൻഷാല്ലാ. മുതിർന്നവർക്കുള്ള മത്സരങ്ങൾ വരുന്ന കാലയളവിൽ നടത്താം. ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വിദ്യാർത്ഥികൾക്കുള്ള, മുത്താലിമീങ്ങൾക്കുള്ള, കുട്ടികൾക്കുള്ള ഒരു മത്സരമാണ്. അപ്പം ഞാൻ അതിൻ്റെ നിബന്ധനകൾ ഒന്ന് വായിക്കുകയാണ്, നിയമാവലി ഒന്ന് വായിക്കുകയാണ്. 1. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുക. 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. 2. എവിടെ നിന്നും ഏത് ജില്ലയിലുള്ള ആളുകൾക്കും ഏത് ജില്ലയിലുള്ള കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അത് മുത്താലിമീങ്ങളാവാം, അല്ലാത്ത കുട്ടികളാവാം, ഏത് കുട്ടികളാണെങ്കിലും ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും, കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നാണെങ്കിലും 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. 3. ഖുർആനിന്റെ ഏത് ഭാഗത്ത് നിന്നും ഓതാവുന്നതാണ്. ഒരു കുഴപ്പമില്ല, എവിടെ നിന്നാണ് ഓതേണ്ടത് എന്ന ആശങ്ക വേണ്ട, ഏത് ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ഓതാവുന്നതാണ്. 4. 3 മിനിറ്റിൽ കൂടാതെയുള്ള വീഡിയോ ക്ലിപ്പിംഗ് ആണ് അയച്ചു തരേണ്ടത്. ഇവിടെ കാണുന്ന, ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇപ്പുറത്ത് കാണുന്ന മെയിലിലോ നിങ്ങൾക്കത് അയക്കാവുന്നതാണ്. മെയിലിൽ അയച്ചു തരലായിരിക്കും ഏറ്റവും നല്ലത്, കാരണം ഒന്നുകൂടി ക്ലിയറും ക്ലാരിറ്റിയും കിട്ടാൻ ഏറ്റവും നല്ലത് അതാണ്. തിരഞ്ഞെടുക്കുന്നവരുടെ വീഡിയോകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും, അതിനു വേണ്ടിയിട്ടാണ് നല്ല ക്ലാരിറ്റിയോടുകൂടെ അയച്ചു തരണം എന്ന് പറയുന്നത്. വാട്സപ്പിലാണ് എങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് അയച്ചു തരികയാണ് വേണ്ടത് ഇൻഷാല്ലാ. നല്ല ശബ്ദം, ക്ലാരിറ്റി, അതൊക്കെ ഇൻഷാല്ലാ നിങ്ങൾ എടുക്കുന്ന ആ ഒരു വീഡിയോയുടെ ഇതുപോലെ ഇരിക്കും. അപ്പൊ നല്ല ശബ്ദത്തോടുകൂടെയും ക്ലാരിറ്റിയോടുകൂടെയും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മൊബൈലിൽ തന്നെ എടുത്താൽ മതി, അപ്പൊ പക്ഷെ ഒന്നുകൂടെ നല്ല രൂപത്തിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോടൊപ്പം കുട്ടിയുടെ പൂർണ്ണമായ മേൽവിലാസവും അഡ്രസ്സും അതുപോലെ തന്നെ വയസ്സ് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും, അത് ബർത്ത് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ആധാർ കാർഡോ എന്തായാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഇതിനോട് കൂടെ അയക്കേണ്ടതാണ്. 6. നാളെ രാവിലെ 11 മണി വരെയാണ് ഇതിന്റെ സമയം. നാളെ രാവിലെ 11 മണിക്കുള്ളിൽ എന്തയച്ചോളണം ഈ വീഡിയോ, നമ്മുടെ ഈ ഒരു മെയിലിലേക്കോ അല്ലെങ്കിൽ ഈ വാട്സപ്പിലേക്കോ അയക്കണം എന്നുള്ളതാണ് നിബന്ധന ഇൻഷാല്ലാ. 7. 1, 2, 3 സ്ഥാനം നേടുന്ന കുട്ടികൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്.
ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം കിട്ടുന്ന കുട്ടികൾക്ക്. എട്ടാമത്തേത് നാളെ 11 മണി വരെ വരുന്ന വീഡിയോകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 10 പേരുടെ തിരഞ്ഞെടുക്കും. അതിൽ നിന്ന് 10 പേരെ നമ്മൾ തിരഞ്ഞെടുക്കും. നാളെ 11 മണി വരെ വരുന്ന വീഡിയോകളിൽ നിന്ന് 10 കുട്ടികളെ നമ്മൾ തിരഞ്ഞെടുക്കും. ആ 10 കുട്ടികൾ തമ്മിലായിരിക്കും പിന്നെ മത്സരം ഉണ്ടായിരിക്കുക. ഈ 10 കുട്ടികളുടെയും വീഡിയോ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് ഉസ്താദന്മാരും ഒക്കെ ജഡ്ജ് ചെയ്യും. അതോടനുബന്ധിച്ച് പ്രേക്ഷകർക്കും ഇത് കാണുന്ന ആളുകൾക്കും ജഡ്ജ് ചെയ്യാനും അതുപോലെ തന്നെ ഈ മത്സരാർത്ഥികൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് തീരുമാനിക്കാനുള്ള അവസരം കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും എന്നുകൂടെ അറിയിക്കുന്നു. നിങ്ങളുടെ ഒരു കമന്റുകളും പരിഗണിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ എന്ത് ചെയ്യുക. കമന്റുകൾ മാത്രം പരിഗണിച്ചുകൊണ്ടല്ല, ഉസ്താദുമാരുടെ ജഡ്ജ്മെന്റ് ഉണ്ടാകും. അതോടൊപ്പം പ്രേക്ഷകരുടെ കമന്റുകൾ കൂടെ ഞങ്ങൾ അതിൽ പരിഗണിക്കുന്നുണ്ട് എന്നുകൂടെ അറിയിക്കുകയാണ്. ഒമ്പതാമത് പെരുന്നാളിന്റെ ദിവസം, പെരുന്നാൾ ദിവസം ഏതെങ്കിലും ഒരു സമയത്ത്, സമയം നമ്മൾ പിന്നീട് അറിയിക്കും, ലൈവിലൂടെ ആയിരിക്കും നമ്മൾ മത്സരാർത്ഥികളിൽ നിന്നുള്ള വിജയികളെ തീരുമാനിക്കുക. ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാരെ പെരുന്നാൾ ദിവസത്തിൽ ലൈവിലൂടെ ആയിരിക്കും പ്രഖ്യാപിക്കുക എന്നും അറിയിക്കുന്നു. അതുപോലെ തന്നെ സമ്മാനങ്ങൾ കൊറിയർ വഴിയായിരിക്കും കുട്ടികൾക്ക് അയച്ചു കൊടുക്കുക. ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെയാണ്, അപ്പൊ നേരിട്ടൊന്നും നമ്മൾ എത്തിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഇവിടെ വന്ന് വാങ്ങിക്കാനുള്ള സംവിധാനമൊന്നുമല്ല. നമ്മൾ കൊറിയർ വഴിയായിട്ടായിരിക്കും സമ്മാനങ്ങൾ എത്തിച്ചു കൊടുക്കുക. 11 ഇതൊരു നിബന്ധനയല്ല. ആർക്കെങ്കിലും സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്യാനുള്ള താല്പര്യം ഉണ്ട് എങ്കിൽ എന്റെ നമ്പറിൽ ബന്ധപ്പെടുക. ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഇൻഷാല്ല എന്നുകൂടെ അറിയിക്കുന്നു. ഇതാണ് നമ്മുടെ മത്സരത്തിന്റെ ഒരു ഷെഡ്യൂള്, ഒരു നിയമാവലി. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും പരമാവധി കുട്ടികളിലേക്ക് എത്തിക്കുകയും മത്സരത്തിൽ പരമാവധി കുട്ടികൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുക്കുകയും വേണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. ഇൻഷാല്ല അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഈ പദ്ധതി വിജയിപ്പിക്കുമാറാവട്ടെ. ഒരുപാട് സുമനസ്സുകളായിട്ടുള്ള ആളുകളുണ്ട് ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ സ്പോൺസർ ചെയ്യുന്ന. അങ്ങനെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ സ്പോൺസർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് സമ്മാനങ്ങൾ. അത് ക്യാഷ് അവാർഡായിട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ല അതൊക്കെ സ്വീകരിക്കുമെന്നുകൂടെ അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകം നമ്മുടെ ചാനല് നല്ല റാഹത്തായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടും നല്ല രൂപത്തിൽ എനിക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം. ഇൻഷാല്ല എല്ലാ ദിവസവും നമ്മൾ രണ്ട് ക്ലാസ് ഇതിലും അതുപോലെ തന്നെ വേ ടു ഇസ്ലാം ടി വിയിൽ ഒരു ക്ലാസ്സുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാമുകൾ, ലൈവുകൾ, മജ്ലിസുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെല്ലാത്തിലും നിങ്ങൾ പങ്കെടുക്കണം. നമ്മുടെ നാട് വളരെയേറെ ബുദ്ധിമുട്ടിലേക്കും പ്രയാസത്തിലേക്കുമാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. COVID-19 എന്ന് പറയുന്ന ഈ ഒരു വൈറസ് വളരെയേറെ കുറഞ്ഞതായിരുന്നു, പക്ഷേ വീണ്ടും അത് നമ്മിലേക്ക് തിരിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പള്ളിയിലേക്ക് മടങ്ങാമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. നോമ്പിൽ തന്നെ പള്ളിയിലേക്ക് പോകാം, പെരുന്നാളൊക്കെ നിസ്കരിക്കാം എന്ന് നമ്മൾ സന്തോഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശം